ഡ്രീം കംസ് ട്രൂവിന്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന അൺസ്റ്റിച്ച്ഡ് സ്യൂട്ട്സ് ഒരു വെറൈറ്റി വന്നിട്ടുള്ള മസ്ലിൻ സിൽക്ക് ഫാബ്രിക്കിലാണ്. മറ്റൊന്ന് വരുന്നത് സിൽക്കി കോട്ട ഫാബ്രിക്കിലുമാണ്. മസ്ലിൻ സിൽക്ക് ഫാബ്രിക്കിൽ ഡിജിറ്റൽ പ്രിന്റ് ഒക്കെ ചെയ്ത് വന്നിട്ടുള്ള ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേണിൽ വരുന്നതാണ്. 2650 റേഞ്ച് ആണ് ഇതിന് വരുന്നത്. മറ്റൊന്ന് വന്നിരിക്കുന്നത് സിൽക്കി കോട്ട ഫാബ്രിക്കിൽ. നാല് ഡിഫറെന്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മസ്ലിൻ സിൽക്ക് ഫാബ്രിക്കിൽ വന്നിരിക്കുന്നതിൻ്റെ ഡിസൈനാണ്. അപ്പോൾ ആദ്യത്തെ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഓണിയൻ പിങ്ക് കളർ ടോണിലാണ്. ഇതുപോലെയാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലാണ് ഈ ഒരു ജാലി പാറ്റേണിലുള്ള ഡിജിറ്റൽ പ്രിന്റിങ് ചെയ്ത് വന്നിട്ട് മൾട്ടി കളേഴ്സ് ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബനാറസി ബൂട്ടാസ് വരുന്നുണ്ട്. ഇതുപോലെയാണ് അതിൻ്റെ ബൂട്ട പാറ്റേൺ വന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഹെം ലൈനിലോട്ട് ഒരു ബോർഡർ പോലെ ഈ ഒരു സെയിം പാറ്റേണിലുള്ള ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഫില്ല് ചെയ്ത് വരുന്ന രീതിയിലുള്ള ഒരു പാറ്റേണിൽ ഇത് ചെയ്തെടുത്തിട്ടുണ്ട് ഹെം ലൈനിലോട്ട്. പിന്നെ ബാക്ക് പോർഷൻ ഇതിൻ്റെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഇതാണ് ബാക്ക് പോർഷൻ വന്നിട്ടുള്ളത്. സ്ലീവ്സും നമുക്ക് ബാക്ക് പോർഷനിൽ നിന്നായിരിക്കും കിട്ടുന്നത്. അപ്പോൾ പ്ലെയിൻ ആയിട്ടാണ് സ്ലീവും കിട്ടുക. പിന്നെ നമുക്ക് ഒരു ബോർഡറായിട്ട് ഫ്രണ്ട് പോർഷനിൽ നിന്ന് ബോർഡർ അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ കിട്ടുന്നതാണ്. പിന്നെ അടുത്തതിൻ്റെ ദുപ്പട്ട. ദുപ്പട്ട വരുന്ന ഷിഫോൺ ഫാബ്രിക്കിൽ സെയിം കളർ ടോണിൽ തന്നെ ചുറ്റും ക്രോഷ്യ ലേസ് സെയിം കളറിൽ തന്നെ ഡൈ ചെയ്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഫാബ്രിക്കിൽ തന്നെ ഒരു ചെറിയ വീവിങ്ങും അതിൻ്റെ ഇടയ്ക്കൂടെ സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ദുപ്പട്ട പെയർ ചെയ്യുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് പ്യർ ഷാൻറ്റൂണിലാണ്. സെയിം കളർ ടോൺ തന്നെയാണ് വരുന്നത്. അടുത്ത ഷെയ്ഡ് വന്നിട്ടുള്ളത് ടർക്വൈസിലാണ്. അപ്പോൾ ഇതിൻ്റെയും ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ്. പിന്നെ അതിൻ്റെ ഓരോന്നിനും കളേഴ്സിൽ വ്യത്യാസം വരുന്നുണ്ട്. ഡിജിറ്റൽ പ്രിൻറ്റിലുള്ള കളേഴ്സിൽ ഇതിനകത്ത് വന്നിട്ടുള്ള ഒരു കോറൽ പീച്ച് കളറും അതിൻ്റെ കൂടെ യെല്ലോ ഷീറ്റ്സും ഒക്കെ കൊടുത്തിട്ടുള്ള പ്രിൻറ്റിംഗ് ആണ് വരുന്നത്. ബാക്കി ഡിസൈനൊക്കെ സെയിം തന്നെ വന്നിട്ടുണ്ട്. ബോട്ടം ഷാൻറ്റൂണും ദുപ്പട്ട വരുന്ന പ്യുവർ ഷിഫോണിലും. ഇതിലുള്ള ലാസ്റ്റ് ഷെയ്ഡ് വരുന്ന മസ്റ്റാർഡ് യെല്ലോയിലാണ്. അപ്പോൾ ടോപ്പിൽ ആ ഒരു ഗ്രീൻ കോമ്പിനേഷൻ അതുപോലെ ഒരു കോറൽ പീച്ച് കളറൊക്കെ കൊടുത്തിട്ടുള്ള പ്രിന്റിംഗ് ആണ് ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വരുന്നത്. ദുപ്പട്ട ഷിഫോൺ ഫാബ്രിക് ആണ്. ബോട്ടം വന്നിരിക്കുന്ന ഷാൻറ്റൂൺ ആണ്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 2650 റേഞ്ചിലാണ്. സിൽക്കി കോട്ട ഫാബ്രിക്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഹക്കോബ പാറ്റേണും അതിൻ്റെ കൂടെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റുകൾ ചെയ്ത് വന്നിട്ടുള്ള ഒരു കളക്ഷനാണ്. നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. നമ്മൾ പണ്ടൊക്കെ ഇതിൻ്റെ പല പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ സിൽക്കി കോട്ടയിൽ ഇത് ഫസ്റ്റ് ടൈമാണ് ഇത് ഹക്കോബ ആയിട്ട് വന്നിട്ടുള്ളത്. മിഡിൽ പോർഷനിൽ ഒരു ലോങ് ആയിട്ടൊരു പാനൽ പോലെ താഴെ വരെ ഹെം ലൈൻ വരെ ആ ഒരു ഒരു ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ ഷേപ്പ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഡസ്റ്റി ഗ്രീനും അതിൻ്റെ കൂടെ തന്നെ എമറാൾഡ് ഗ്രീനിൻ്റെ ഒരു കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൂടെ ചെറിയ ബൂട്ടാസ് ആയിട്ടും ഫ്ലോറൽ പ്രിൻറ്റിങ് വന്നിട്ടുണ്ട്. ബാക്ക് സൈഡും അതേപോലെ തന്നെ ഹക്കോബ ഫാബ്രിക് ബാക്ക് സൈഡിലോട്ടും വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ കംപ്ലീറ്റ് ആയിട്ട് ബാക്ക് പോർഷൻ ഫില്ല് ചെയ്ത് ആ ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റുകൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ സ്ലീവ് ബാക്ക് പോർഷനിൽ നിന്നായിരിക്കും കിട്ടുന്നത്. ഇതുപോലെയാണ് ടോപ്പ് വരുന്നത്. അടുത്തതിൻ്റെ ദുപ്പട്ടയാണ്. ദുപ്പട്ട വന്നിരിക്കുന്നത് നെക്കോട്ട ഫാബ്രിക്കിലാണ്. ഇതാണ് ദുപ്പട്ടയുടെ പാറ്റേൺ വരുന്നത്. ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് മെയ്ഡാണ്. നെറ്റ്കോട്ടയിൽ എല്ലാം ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. സൈഡിലോട്ടുള്ള ബോർഡറായിട്ട് ഇത് അറ്റാച്ച് ചെയ്തെടുത്തിരിക്കുകയാണ് ബ്ലോക്ക് പ്രിൻ്റ് ഫാബ്രിക്ക്. അപ്പോൾ ഈ സൈഡിലോട്ടുള്ള ഫാബ്രിക്കിൽ ഹക്കോബ ഫാബ്രിക് ആണ് ഈ ഒരു ബോർഡറായിട്ട് വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ചുറ്റും ക്രോഷ്യ ലേസും കൊടുത്തിട്ടുണ്ട്. ഇത് ഹക്കോബ മെറ്റീരിയലാണ്. മിഡിൽ പോർഷനിൽ ഒരു ജോമെട്രിക് പാറ്റേണിലുള്ള പ്രിൻറ്റിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട പെയർ ചെയ്യുന്ന. ബോട്ടം വരുന്നത് കോട്ടൺ ഫാബ്രിക്കിലാണ്. അടുത്ത ഷെയ്ഡ് വരുന്ന ഡസ്റ്റി പീച്ചും മിഡിൽ പോർഷനിലുള്ള ആ ഒരു ബ്ലോക്ക് പ്രിന്റിലൊക്കെയുള്ള ഒരു ഷെയ്ഡ് വന്നിരിക്കുന്ന കോറൽ റെഡുമാണ്. അതേപോലെ തന്നെ സെയിം പാറ്റേണിൽ വന്നിട്ടുണ്ട് ദുപ്പട്ട. മിഡിൽ പോർഷനിലുള്ള ജോമെട്രിക് പാറ്റേണും സൈഡിലോട്ട് വന്നിരിക്കുന്ന മെറ്റീരിയൽ വരുന്നത് ഹക്കോബ മെറ്റീരിയല്. സിൽക്കി കോട്ട തന്നെയാണ് സൈഡിലോട്ട് വരുന്നത്. മിഡിൽ പോർഷനിലാണ് നെറ്റ്കോട്ട വരുന്നത്. ഇതാണ് ദുപ്പട്ട ബോട്ടം. അടുത്ത ഷെയ്ഡ് വരുന്ന ഓണിയൻ പിങ്കും ഒരു ഡസ്റ്റി വൈൻഡിങ്ങുടെ കോമ്പിനേഷനാണ്. സൈഡിലോട്ടെല്ലാം വൈൻ ഓണിയൻ പിങ്ക് ആണ് വരുന്നത്. മിഡിൽ പോർഷനിലോട്ട് വൈൻ കളറിൻ്റെ കോമ്പിനേഷനും ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതുപോലെ വരും. ബോട്ടം കോട്ടൺ ഫാബ്രിക്കിലാണ്. പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഹെദർ പേർപ്പിൾ ആൻഡ് വൈൽഡ് കളർ കോമ്പിനേഷനാണ് ഇതിൻ്റെ നാലാമത്തെ ഷെയ്ഡ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ഇതും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ഇതുപോലെ വരും. എല്ലാത്തിൻ്റെയും ബാക്ക് പോർഷനിലും ഈ ഒരു ഹക്കോബ മെറ്റീരിയൽ തന്നെ വെച്ചിട്ട് ആ ഒരു ബൂട്ടാസ് എല്ലാം ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന പാറ്റേൺ ആണ് വരുന്നത്. 1850 റേഞ്ചിൽ നല്ലൊരു സെറ്റാണ്. ഫുൾ ഹക്കോബ ഡിസൈനിലുള്ളത്. പിന്നെ നമ്മൾ രണ്ട് വെറൈറ്റിയിലുള്ള പ്രോഡക്റ്റ് കണ്ടു. ഒന്ന് വരുന്ന സിൽക്കി കോട്ടയിലായിരുന്നു, മറ്റൊന്ന് വന്ന മസ്ലിൻ സിൽക്ക് ഫാബ്രിക്കിലായിരുന്നു. പല ഷെയ്ഡ്സും ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഞങ്ങളുടെ വെബ്സൈറ്റ് പർച്ചേസ് ചെയ്യുക, ഇല്ല ഞങ്ങളെ വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.